കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള മലയോര മേഖലയിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ യാത്ര വളരെ ദുരിതപൂർണമാണ്. സർവീസുകൾ പലതും പാതിവഴിയിൽ നിൽക്കുന്നതോടുകൂടി യാത്രക്കാർ പെരുവഴിയിലാകുന്നത് പതിവാകുന്നു. റൂട്ടിലോടുന്ന ബസ്സുകളുടെ കാലപ്പഴക്കമാണ് യാത്ര ദുരിതത്തിലാക്കുന്നത്. ആ റിപ്പോർട്ട് കാണാം. ഹൈറേഞ്ചിന്റെ പ്രവേശന കവാടമായ ഈരാറ്റുപേട്ടയിൽ നിന്ന് മലയോര മേഖലയിലേക്ക് നടത്തുന്ന സർവീസുകളാണ് വഴിയിൽ പണിമുടക്കുന്നത്. കട്ടപ്പനയിലേക്ക് സർവീസ് നടത്തിയ ബസ്സുകളിൽ ചൊവ്വാഴ്ച മാത്രം ബ്രേക്ക് ഡൌൺ ആയത് 3 ബസ്സുകൾ. നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന റൂട്ടിൽ ഓടുന്നതെല്ലാം കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ആണെന്നാണ് ആരോപണം. ഡിപ്പോയ്ക്ക് പുതിയ ബസ് അനുവദിച്ചിട്ട് 10 വർഷത്തോളമായെന്നാണ് ആക്ഷേപം. യൂണിറ്റ് ഓഫീസ് മുതൽ മന്ത്രിതലം വരെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കയറിയിറങ്ങിയെങ്കിലും ഇതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് മാറ്റിയാൽ മാത്രമേ വലിയ വൻ ദുരന്തം ഒഴിവാൻ കഴിയുള്ളൂ. ഇത് ഇറക്കം വിട്ട് വരുമ്പം സ്വാഭാവികമായിട്ടും ബസ്സുകൾക്ക് ബ്രേക്ക് ഡൌൺ ആകുകയും വലിയ അപകടങ്ങളിലേക്ക് വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് സർക്കാർ ഇതിനുവേണ്ടിയുള്ള MLA ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തരമായി ഇതിന് ഇടപെട്ട് ഈ മലയോര മേഖലയിലുള്ള ബസ്സുകളെങ്കിലും പുതിയ ബസ്സുകളാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ബസ്സുകളുടെ ചെറിയ തകരാറുകൾ പരിഹരിക്കുന്നതിന് പോലും ഈരാറ്റുപേട്ട ഡിപ്പോയിൽ സംവിധാനങ്ങളില്ല. ഡിപ്പോയിൽ പുതിയ ബസ്സുകൾ അനുവദിക്കാത്തതിനാൽ സർവീസുകൾ വ്യാപകമായി റദ്ദാക്കിയതായും ആക്ഷേപം ഉയരുന്നുണ്ട്. MLA ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിലൂടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരളാവിഷൻ ന്യൂസ്, കോട്ടയം. കൂടുതൽ വിവരങ്ങളും വാർത്തകളുമായി ഞങ്ങളുടെ പ്രതിനിധി മറിയ ഡൊമിനിക് കൂടി ചേരുകയാണ്. മറിയ, എന്തൊക്കെയാണ് ഈ ദുരിതത്തിന്റെ പ്രത്യാഘാതങ്ങൾ? പ്രധാനമായും ഈ ആരുടെ വീഴ്ചയാണ് ഇതൊക്കെ ഉണ്ടാകുന്ന ആവർത്തിക്കുന്നതിനുള്ള കാരണങ്ങൾ? അജിമിഷാദ്, കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് ഈ റൂട്ടിലേക്ക് സർവീസ് നടത്തുന്നത്. അതാണ് ഇത് പകുതിയും ബ്രേക്ക് ഡൌൺ ആണുള്ള കാരണവും. ഈരാറ്റുപുര ഡിപ്പോയിൽ നിന്നും ഈ കട്ടപ്പന വാഗമണ്ണയിലേക്കാണ് ഇത് സർവീസ് നടത്തുന്നത്. അപ്പം ആ മേഖലയിലേക്കുള്ള റോഡുകളും വളരെ മോശമാണ്. മാത്രമല്ല ഈ അതുവഴി ഏറ്റവും ഇറക്കമുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ ഈ ഇറക്കത്തിൽ നിന്നെല്ലാം ഈ റോഡ് വരുമ്പം ഇത് ബ്രേക്ക് ഡൌൺ ആകുമ്പോൾ വളരെ അപകട സാധ്യത വർദ്ധിക്കാനുള്ള കാരണവും കൂടുതലാണ്. ഈ 10 വർഷമായിട്ട് ഈ ഡിപ്പോയിൽ ഒരു പുതിയ ബസ് അനുവദിച്ചിട്ട് ഇതുവരെ ഇവർ മന്ത്രിതലത്തിൽ വരെ ഇവർ പരാതി നൽകിയിട്ടും ഇതിന് യാതൊരു നടപടിയും ഇവർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്തായാലും ഇത് ബ്രേക്ക് ഡൌൺ, ഇത് കഴിഞ്ഞ ആഴ്ചയിലെ 3 ബസ്സുകളാണ് ഇവിടെ ബ്രേക്ക് ഡൌൺ ആക്കിയിരുന്നത്. ഇത് യാത്രക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇത് ഇതിനൊരു നടപടി എടുത്ത് ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് ആവശ്യം. ഈ ഈരാറ്റുപുഴ ഡിപ്പോയിൽ ഒരു പുതിയ ബസ്സേലും ഇവർക്ക് നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും മന്ത്രിതലത്തിലും MLA ഇതിലുള്ള ഉൾപ്പെട്ട് ഇതൊരു കാര്യമായ ശ്രദ്ധ പുലർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിൻഷാദ്.